ഹലോ എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് മഡ് കേക്കാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണത്. കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേക്കിന് കുറച്ച് തരിതരിയായിരിക്കും ഈ കേക്ക്. അതേപോലെ ഒരു ബ്രൗണിയുടെ ഒരു ടെക്സ്ചറൊക്കെ ആയിരിക്കും കേക്ക്. അതേപോലെ കേക്ക് പോപ്സ് ഉണ്ടാക്കാനൊക്കെ ഈ കേക്ക് നല്ല കേക്കാണ്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തായാലും എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു അര കപ്പ് പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 teaspoon + 1/2 teaspoon കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. 1 teaspoonും പിന്നെ 1/2 teaspoonും നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പാല് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കോഫി പൗഡർ ഇടാൻ. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം, അത് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഗാലക്സിയുടെ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഡയറി മിൽക്ക് എടുക്കാം, ഡാർക്ക് കോമ്പൗണ്ട് എടുക്കാം. ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 55 gram എടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. ഡബിൾ ബോയിൽ ചെയ്യുമ്പം നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത്, ശ്രദ്ധിക്കുക. പിന്നെ മൈദമാവാണിത്. മൈദമാവ് 1/4 കപ്പ് + 1 tablespoon, 1/4 കപ്പും 1 tablespoon മൈദാമാവാണ്. അതേപോലെ കൊക്കോ പൗഡർ 3 tablespoon ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. 3 tablespoon കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoon ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ് വേണം, അതൊരു 2 pinch ഉപ്പ്. അത്രയുമാണ് നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇതൊരു 3 തവണ നമുക്ക് അരിച്ചെടുക്കാം. നേരത്തെ ഞാൻ പാല് ചൂടാക്കിയില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ഒഴിവാക്കി, പാലിന് പകരം നമുക്ക് 3 tablespoon വെള്ളവും 2 tablespoon പാലും ചേർക്കാം കേട്ടോ. അതേപോലെ തന്നെ കോഫി വേണ്ടാന്നുണ്ടെങ്കിൽ കോഫിയും നിങ്ങൾക്കിതിൽ ഒഴിവാക്കാം. ഇനി നമ്മൾക്ക് അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചോക്ലേറ്റൊക്കെ ഇതാ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും ഇതാ മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതാ ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ മെൽറ്റാക്കുമ്പോൾ വെള്ളം തന്നെ ഒന്നും ഒട്ടും ഉണ്ടാവരുത്, എങ്കിൽ മെൽറ്റ് ആവത്തില്ല, ചോക്ലേറ്റ് കട്ടിയായി പോവും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബട്ടറൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 1/2 cup + 1 tablespoon ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം ആണെങ്കിൽ 60 gram ബട്ടറാണ് നമുക്കിതിന് വേണ്ടത്. ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം. 1/4 cup പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക. കാസ്റ്റർ ഷുഗറാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ നോർമൽ ഷുഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴത്തെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു 10 minute കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാം, അവൻ പ്രീഹീറ്റ് ആവുകയും ചെയ്യും. അപ്പം ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് നേരത്തെ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ബട്ടറില്ലേ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം. ആ ബട്ടറും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല, ഞാനൊരു സ്പാച്ചില വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 teaspoon + 1/2 teaspoon ഓയിലാണ് നമുക്കിതിലേക്ക് വേണ്ടത്. 1 teaspoonും അതിൻ്റെ കൂടെ 1/2 teaspoon, അതായത് 1/2 teaspoon ഓയിൽ മാത്രം മതി ഈ കേക്കിന്. അപ്പോൾ ആ ഓയിലും ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയില്ലേ, നേരത്തെ നമ്മൾ 1/4 cup പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ എഗ്ഗൊക്കെ ചേരുമ്പോഴത്തേക്ക് നമ്മളുടെ ബാറ്ററി ലൂസായിട്ടുണ്ടാവും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് വേണ്ടത്. അപ്പം ഈ റെസിപ്പിക്ക് ഒരു മുട്ട മാത്രം മതി കേട്ടോ. അപ്പോൾ മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മുട്ടയും കൂടെ ഒഴിച്ച് മിക്സ് ആക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 teaspoon വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മളുടെ അരിച്ചു വെച്ചിരുന്ന മൈദ കൊക്കോ പൗഡർ അല്ലേ, അതും അതുപോലെ തന്നെ നമ്മൾ ആ കോഫി മിൽക്ക് ഇല്ലേ, അതും കൂടെ ഇടവിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട്, ഒരുപാട് എടുത്തിടരുത്, കുറേശ്ശെയായിട്ട്. ഞാൻ അരിപ്പയിലൂടെ തന്നെയാണ് മാവിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ
സോറി, ഞാൻ അരിപ്പയിലൂടെ അല്ല കേട്ടോ, അത് ഞാൻ വേറൊരു റെസിപ്പിയിൽ അങ്ങനെ ചെയ്തുകൊണ്ട് അത് ഓർത്തിട്ട് പറഞ്ഞതാണ്. അല്ലാതെ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഒരു സ്പൂണ് വെച്ച് ഇട്ടാൽ മതി. ഇന്നലെ ഞാൻ വേറൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഓർമ്മയായിപ്പോയി വോയിസ് കൊടുത്തപ്പം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കോഫിയും മിൽക്കും അതേപോലെ തന്നെ നമ്മൾ മൈദയും കൂടെ ഇടവിട്ട് ഇടവിട്ട് ഇതാ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മളുടെ ബാറ്ററിന്, ഒരു തിക്കും അല്ല ഭയങ്കര ലൂസുമല്ല ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്, അത് ബട്ടർ പേപ്പറൊക്കെ അടിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതൊക്കെ വെച്ച് നന്നായി ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് കിടക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 180°C കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇനി ഒരു 40 മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, 40 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 4.5 മണിക്കൂർ കഴിഞ്ഞ് എന്തായാലും തുറന്ന് നോക്കാവൂ. അപ്പം ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ദാവൻ്റെ അകത്തു നിന്നൊക്കെ ഇത് മാറ്റിയിട്ടുണ്ട്, ഇനി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞുമ്പോഴേക്കും നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ സൈഡൊന്ന് ഇങ്ങനെ വിട്ട് കൊടുത്താൽ മതി, കേക്ക് ഇളകി വരും. ഇപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇത് അടിയിലേക്ക് ഇളകിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മഡ് കേക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തൊക്കെ ഇടുന്നു ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിനൊരു നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെയായിരിക്കും, ഇതേപോലെ ആയിരിക്കും അതിൻ്റെ ടോപ്പ്. ഇതിൽ നമുക്ക് ഗണാഷയൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ അല്ലാതെ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യാണ്, അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്, സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും നിങ്ങൾ അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാതൊന്നും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.